സത്യത്തിൽ വളരെ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും കൊണ്ട് അതിജീവിക്കും എന്ന പ്രത്യാശ മനസ്സിൽ അങ്ങനെ വന്നു നിറയുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അരങ്ങുമണിയറയും എന്ന സംഘടനയുടെ അതിജീവന നാടകയാത്ര തിരൂരിലെത്തിയ ദിവസമാണ്. തിരൂരിലെ അരങ്ങ്, ഇത് അരങ്ങാണ്. ഇവിടെ രണ്ട് വലിയ കലാകാരന്മാരെ ആദരിക്കുന്നു, രണ്ട് നാടക പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നു. എഴുത്തിന്റെ മേഖലയിൽ ഒരു പുതിയ വാഗ്ദാനമായി തിരൂരിന് അഭിമാനിക്കാവുന്ന ഷഹല ഷെറിയുടെ നോവൽ പ്രകാശനം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കലാകാരന്മാർ കോവിഡ് ഉണ്ടാക്കിയ മഹാസംസ്കാര ശൂന്യതയെ മറികടക്കുക തന്നെ ചെയ്യും, നമ്മൾ അതിജീവിക്കുമെന്ന് ഉറക്കെ പറയാം ഈ ഒരൊറ്റ ദിവസം വേറൊന്നും വേണ്ട. ഇത് ആണ് കലാകാരൻ എന്താണ് ചെയ്യുന്നത്. കലയും നാടകവും സാഹിത്യവും ഒഴിഞ്ഞുപോയ സ്ഥലത്താണ് കലാപവും കലഹവും വർഗീയതയും ഫാഷിസവും അരങ്ങു വാഴുന്നത്. അതുകൊണ്ട് കലാകാരൻ എത്രയും പെട്ടെന്ന് സമൂഹത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ പലതരം ദുരിതങ്ങളിൽ ഈ സമൂഹം ജീർണിച്ചു പോകും. ഒന്ന് രോഗം, ഈ കോവിഡ് ഇവിടെ അവസാനിച്ചിട്ടില്ല, രോഗത്തിന്റെ അല്ല, അതുണ്ടാക്കിയ മാനസിക തകർച്ചയിൽ നിന്ന് കേരളത്തിലെ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ മറികടക്കണമെങ്കിൽ ഇനി വർഷങ്ങളെടുക്കും. കോവിഡ് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക തകർച്ച, ജീവനോപാധി ഇല്ലായ്മ, മാനസിക തകർച്ച, ഇച്ഛയുടെ തകർച്ച, അങ്ങനെ ലോകം മുഴുവൻ ഒരു രണ്ടു നൂറ്റാണ്ട് പിന്നിലേക്ക് പോയിരിക്കും. അതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചാൽ സാധിക്കുകയില്ല, ഭരണകർത്താക്കൾ വിചാരിച്ചാൽ സാധിക്കുകയില്ല. അവിടെ സർഗാത്മകതയുടെ ശക്തി ഉണർന്ന് പ്രവർത്തിച്ചാലല്ലാതെ ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പൊ ശിവജേട്ടന്റെ നേതൃത്വത്തിൽ ഈ നാടകയാത്ര തുടങ്ങിയത് നല്ല സമയത്താണ് ഞാൻ ശിവജേട്ടനോട് പറയുന്നത്. ഇതിങ്ങനെ സംഭവിക്കുകയാണ്, ഇവിടെ ഈ അരങ്ങ് ഒരുക്കുന്നു. ബഷീർ പുത്തൻ വീട്ടിലിന്റെ ഈ രണ്ട് നാടകങ്ങൾ കാളിയാന്വയവും പുരുഷനെ പെൺകുട്ടി അല്ലെ, രണ്ടും ഈ പ്രശ്നം എത്രയോ വർഷങ്ങൾക്കും ഉന്നയിച്ച അദ്ദേഹം തന്നെ ആ പ്രശ്നം അഭിമുഖീകരിച്ച ഒരാളാണ്. മിശ്ര വിവാഹിതൻ ഒരു കാലത്ത് നേരിടുന്ന അതിഭീകരമായ പീഡനങ്ങൾ ഞാനത് വ്യക്തിപരമായതുകൊണ്ട് പറയാൻ പാടില്ല. കലാരംഗം ആണ് ഈ ജാതിയും മതവും ഒക്കെ ഇല്ലാതാക്കിയത്, അച്ഛനും ബാപ്പയും എന്ന് പറയാൻ കെ ടി മുഹമ്മദിന് സാധിക്കുന്നത് ഈ വെളിച്ചം വിളക്കന്വേഷിക്കുന്ന ഒരു കാലത്ത് ഒരു കടൽപ്പാലം അച്ഛനെയും ബാപ്പയെയും ഒന്നിപ്പിക്കും. ഇത് ഭൂമിയാണ്, ഇത് മനുഷ്യരാണ്. ഹിന്ദുവല്ല, മുസൽമാനല്ല, ക്രിസ്ത്യാനിയല്ല, ശിഖനല്ല, പാർസിയല്ല, ബുദ്ധനല്ല, ജൈനനല്ല, അതൊക്കെ ആയിരിക്കാം, പക്ഷെ മനുഷ്യരാണ് നമ്മൾ. ഇത് നല്ല മനുഷ്യനാകാൻ നോക്കുക എന്നാണ് ഈ കെ എം എഴുതിയ ഒരു നാടകത്തിന്റെ പേര്. നമ്പൂതിരിയെ മനുഷ്യനാക്കാനാണ് വി ടി ഭട്ടതിരിപ്പാട് നാടകം എഴുതിയത്. നമ്പൂതിരി കാണാൻ മനുഷ്യൻ തന്നെയായിരുന്നു, കണ്ണും മൂക്കും വായും കുടവയറും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല. അപ്പൊ മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക് നയിച്ച് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ നാടകം വേണം. നോക്കൂ, നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ ലോകത്ത് മുഴുവൻ, വിശേഷം കേരളത്തിൽ, നമ്മൾ ലോകം മുഴുവൻ എടുക്കണ്ട, കേരളത്തിൽ പ്രചരിപ്പിച്ചത് നാടകമാണ്. 1929 വി ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ കാണാൻ സവർണ പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ കൂണൂലിട്ട നമ്പൂതിരിമാർ മാത്രം. അന്തർജനങ്ങൾ പുറത്തേക്ക് വരാൻ പാടില്ല, അവരെ ഓലമുറയിട്ട് അതിന്റെ പിന്നിലിരുത്തിയിരിക്കുകയായിരുന്നു. നായർ തൊട്ട് നായാടി വരെയും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ പുറത്തായിരുന്നു. 1929 29 നാടകം കളിക്കുമ്പോൾ കാണാനുള്ളത് സവർണ പുരുഷൻ മാത്രമാണ്. ആ നാടകം കഴിഞ്ഞ് പാട്ടബാക്കി, കെ ദാമോദരന്റെ പാട്ടബാക്കി, തിരൂർക്കാരനാണ് കെ ദാമോദർ, ദാമോദരന്റെ നാടായി കൊരഞ്ഞിയൂരി ശിവജേട്ടൻ നാട്ടിൽ ആണ് കെ ദാമോദരന്റെ പാട്ടബാക്കി 80 മുമ്പ് ആദ്യം അവതരിപ്പിച്ചത്. അത് എഴുതിയ ദാമോദരന്റെ നാടായി. ഇപ്പൊ ശിവജേട്ടനോട് വരുന്നതിനൊക്കെ ചരിത്രപരമായ ചില നിയോഗങ്ങളുണ്ട്. കാവീട് നിന്ന് കൊരഞ്ഞൂരിൽ നിന്ന് ഒരാൾ തിരൂര് വന്നേ മതിയാവും. ഇതൊക്കെ അങ്ങനെ സംഭവിക്കും, ചരിത്രം കലാകാരന്മാരെ കൂട്ടിയോജിപ്പിച്ചു. അങ്ങനെ ദാമോദരന്റെ നാടകം, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന നാടകം, ചെറുകാടിന്റെ നമ്മളൊന്ന് എന്ന നാടകം, ഇ കെ അയമുവിന്റെ ജ് നല്ല മനുഷ്യനാകാൻ നോക്കുക എന്ന നാടകം, കേശവജിയുടെ ഞങ്ങളും മനുഷ്യരെന്ന നാടകം, മുഹമ്മദ് യൂനസിന്റെ കണ്ടംബച്ചകോട്ട് എന്ന നാടകം, കേട്ടിടങ്ങൻ പറഞ്ഞ നാടകങ്ങൾ, ഇങ്ങനെ മലബാർ കേന്ദ്ര കലാസമിതിയും നാടക പ്രസ്ഥാനവുമാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. അന്ന് കലാകാരനൊന്നും നേടിയില്ല. ഞാൻ പറയുന്നതിൽ മറ്റൊന്നും വിചാരിക്കരുത്, അതിന്റെ പുറകിൽ പ്രവർത്തിച്ച കലാകാരന്മാരൊക്കെ അനാഥരും അവഗണിതരും സാംസ്കാരിക രക്തസാക്ഷികളുമായി, രണ്ടുതരം രക്തസാക്ഷികൾ, സാംസ്കാരിക രക്തസാക്ഷികളെ കുറിച്ച് അധികം ആളുകൾ പറയാറില്ല. അവർ നാടക ജീവിതത്തിൽ നിന്ന്, കലാജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷരായി, പക്ഷെ അവരുണ്ടാക്കിയ ഒരു ചലനം,
ഇപ്പോഴും നിലനിൽക്കുക. ചലനമുണ്ടാകണമെങ്കിൽ നാടകം വേണം. ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം നിശ്ചലതയാണ്. നമുക്ക് ചലനശേഷി ഇല്ല. ശരീരത്തിന് മാത്രമല്ല, മനസ്സ് ചലിക്കുന്നില്ല. മൊത്തം സമൂഹം ചലനരഹിതമാണ്. അതിനെ ചലിപ്പിക്കാൻ ആദ്യം പ്രവർത്തിക്കേണ്ടത് നാടകമാണ്. ഇപ്പൊ നോക്കൂ, ചലിക്കാൻ പോവാണ്. ശിവജീവിതമാണ് വിശേഷം. ഈ ചലനം തുടങ്ങുക, അത് തിരൂരിൽ വന്നത് ഏറ്റവും നന്നായി. ആചാര്യന്റെ മണ്ണാണ്. ആചാര്യനാണ് ഒരു കാലത്ത് ജാതിക്കും മതത്തിനും എതിരായി, ജാതി നാമാദികൾക്കല്ല ഗുണഗണം. ഇതെന്റെ വരികളല്ല, എഴുത്തച്ഛന്റെ വരികളാണ്. ജാതി നാമാദികൾക്കല്ല ഗുണഗണം. ജാതി കൊണ്ടോ മതം കൊണ്ടോ ഗുണം ഉണ്ടാവില്ല, മനുഷ്യനാണ് പ്രധാനം. അന്ന് എഴുത്തച്ഛനെ വധശിക്ഷയ്ക്ക് വധിച്ചത് മുസൽമാനായ മരക്കാന്റെ കുട്ടിക്കും അവർണ ജാതിയിൽപ്പെട്ട കുട്ടികൾക്കും അക്ഷരം പഠിപ്പിച്ചതിന്റെ പേരിലാണ് സാമൂതിരി രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇടപെട്ടിട്ടാണ് നാട് കടത്തലാക്കിയത്. ഞാൻ ഓർമ്മിപ്പിക്കുക, അതിന് നേതൃത്വം കൊടുത്തു. ജാതിയല്ല, മതമല്ല, മനുഷ്യനും മനുഷ്യത്വവുമാണ് പ്രധാനം എന്ന് പഠിപ്പിച്ച ആചാര്യന്റെ മണ്ണിൽ. ഈ 2 നാടകങ്ങളുടെ പ്രമേയത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് തിരൂരിൽ ഉണ്ടായിരുന്ന കുറച്ചാളുകളും കൂടി പറയണമല്ലോ. ഇവിടെ നാടകത്തിന്റെയും സംഗീതത്തിന്റെയും വലിയ നവോത്ഥാനം നടന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ തിരൂർ വിജയൻ തെന്നിന്ത്യൻ സിനിമാ താരങ്ങളിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്ന വിജയത്തിന് ഓർക്കുന്നില്ലേ? തിരൂർ വിജയൻ പാരഗൺ ആർട്സിന്റെ നടനായിരുന്നു. സെൽറ്റിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെയാണ് കുട്ടിയാക്കയുടെ നാടക സംഘം ഉണ്ടായിരുന്നത്. ഈ ഈ കുട്ടിയാക്ക പരിചയം ഉണ്ടാവും. കുട്ടി വാക്കാട് പറഞ്ഞ പരിചയം ഉണ്ടാവില്ല. ഒരു പക്ഷെ ശിവജിട്ട് അറിയണമെങ്കിൽ തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കട കൊമ്പം മീസ റബ്ബെ കണ്ടു പേടിച്ച് ബീടരു പാത്തുമ്മ. അതാണ് കുട്ടിയാക്ക. ആ പാട്ട് എഴുതിയാളാ. അപ്പൊ കുട്ടിയാക്കയൊക്കെ പേര് പോയി, പക്ഷെ കല മാത്രം ബാക്കിയായി. ഉത്തമ കലാകാരന്റെ വ്യക്തിയുടെ പേര് പോയി, പക്ഷെ കല ബാക്കിയാവും. അപ്പൊ അങ്ങനെ ബാക്കി നിർത്തിയ കുട്ടിയാക്കയെ പോലെ, ദാസേട്ടനെ പോലെ ഒക്കെയുള്ള ആളുകൾ സെയിൽറ്റിയാക്ക അതിന്റെ പ്രതിനിധിയാണ്. തിരൂർ യൂനസ്, തിരൂർ ഷാബായി, വിൻസെന്റ് മാഷ്, ഉണ്ണേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. വേറെ ഒരുപാട് ആളുകൾ, ചന്തുമാഷ്, കുറെ പേർ പോയി. പൊട്ടച്ചോല അബ്ദുറഹ്മാൻ സാഹിബ്. അങ്ങനെ ജാതിയും മതവും നോക്കാതെ എല്ലാവരെയും സംഗീതം പഠിപ്പിച്ചു, നാടകം പഠിപ്പിച്ച ഒരു കാലത്ത് ഉണ്ടായ ഒരു പ്രദേശത്തിന്റെ ഈ ഹൃദയ ഭൂമിയിൽ വെച്ച് 3 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാം. നേരത്തെ പറഞ്ഞ ബഷീർ ഖാന്റെ ഈ നാടകത്തിന്റെ കാളിയാന്വയത്തിന്റെയും പുരുഷനെ സ്നേഹിച്ച പെൺകുട്ടിയുടെയും രണ്ടിലെയും പ്രമേയം മനുഷ്യനാണ്. പുരുഷൻ സ്ത്രീയാണ് പ്രേമിച്ചതും കല്യാണം കഴിച്ചത്, പക്ഷെ അവർ 2 മതക്കാരായി എന്നതാണ് സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൽ ആ നാടകത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ആ ചെറുപ്പക്കാരനെ, മറ്റൊരു മതക്കാരിയെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ വെട്ടിക്കൊല്ലുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച്. ആ അതിന്റെ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം, ശരിക്കും നമ്മൾ നടുങ്ങിപ്പോകും. ഇന്നും ആ കൊലക്കത്തികൾ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇരുട്ടിൽ നിങ്ങൾക്ക് നോക്കാം, ഇവിടെയൊക്കെ ആ കൊലക്കത്തികൾ ഇരിക്കുന്നുണ്ട്. അത് ആരുടെ കയ്യിലാണെന്ന് ഞാൻ പറയേണ്ടതില്ല. ഒരു തീയും പെരക്ക് നന്നല്ല. ഏത് വർഗീയവാദത്തിന്റെ കയ്യിൽ കൊലക്കത്തിയിരുന്നാലും കൊല ചെയ്യപ്പെടുന്നത് മനുഷ്യനാണ്. ഓരോ ദിവസവും മനുഷ്യൻ മരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലുന്നു. കൊല്ലുന്നത് ഹിന്ദുവാവാം, മുസൽമാനാവാം, ക്രിസ്ത്യാനിയാവാം, സിഖനാവാം, പാർസിയാവാം, മരിക്കുന്നത് മനുഷ്യനാണ്. ഞാനത് മാത്രമേ പറയാറുള്ളൂ. കൊല്ലുന്നവൻ ആരാണെന്നുള്ളതല്ല, മരിക്കുന്നത് മനുഷ്യനാണ്. എന്റെ പ്രദേശത്ത് വെച്ചാണ്, മതത്തിന്റെയും ജാതിയുടെയും പേരിലൊന്നുമല്ല. ഒരു 10 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനെ ഒരു അക്രമി സംഘം വന്ന് പിടിച്ച് വണ്ടിയിൽ കയറ്റി വണ്ടിയിലിട്ട് കൊന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് പാടത്തോട്ട് പോയി. മറന്നുപോയി കാണും ആളുകൾ. ഞാനത് മറക്കില്ല. കാരണം ആ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം എന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ആ കുട്ടിയെ പിടിച്ചോണ്ട് പോയത്. അപ്പൊ അതിലെ ഞാൻ നടന്നാണ് പോവാ. അപ്പൊ കുറെ ഉമ്മമാരും അമ്മമാരും നാട്ടുമ്പുറത്തുകാരും അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വളരെ ദുഃഖിതരാണ്, പലരും കരയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണെന്ന് പറഞ്ഞ് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു ഉമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പൊന്നാര മോനെ, ആ അക്രമക്കാരെ കണ്ട ആ കുട്ടി ഓടിപ്പോയതായിരുന്നു. ഒരു അഴുക്കോലിന്റെ മുകളിൽ തട്ടി അത് വീണുപോയി. അതിനെ വാരിപ്പൊടിച്ച് വലിച്ച് കാറ് കയറ്റിന്റെ പൊന്നു മോനെ, ആദ്യത്തെ കൊത്തു കുത്തിയപ്പോ എന്റെ ഉമ്മ ആ കുട്ടി ഒരു നിലോളി നിലോളിച്ചിട്ടുണ്ട്. ഉറക്കം വരുന്നില്ല, അതിങ്ങനെ കേൾക്കുക. ആ ഉമ്മയുടെ മകനെ അല്ല കൊന്നത്, ഏതോ മകനെ, എവിടെയോ ഉള്ളൊരു മകനെ. അത് മതത്തിന്റെയും ജാതിയുടെയും പേരിലൊന്നുമല്ല. പച്ചയ്ക്ക് കുത്തിക്കൊല്ലുമ്പോൾ പെറ്റമാതാവിനെ വിളിച്ച് ആ കുട്ടി നിലവിളിച്ച നിലവിളി കേട്ട് ഉറങ്ങാൻ കഴിയാത്ത മാതാവിന്റെ പേര് ഇന്ത്യ എന്നുകൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. 130 കോടി മക്കളെ പ്രസവിച്ചിട്ടും ഓരോ മനുഷ്യൻ വീഴുമ്പോഴും അരുതേ അരുതേ എന്ന് നിലവിളിക്കാൻ ഇവിടെ കലാകാരന്മാർ മാത്രമേ ഉള്ളൂ എന്ന് മറക്കരുത്. രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ കാളിയാന്വയം എന്നുള്ള നാടകത്തിന്റെ പ്രശ്നം അതാണ്.
രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് ഉയർന്നു പോകുമെന്ന് കരുതി അവന്റെ ഉയർച്ച തടയാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്ന്, ഒരു മുസ്ലിം വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്ത് അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു. അവിടെ ഓടിയെത്തിയ ഇയാളാണ് കൊലപാതകി. ഏതാണ് അതിന്റെ പ്രമേയം? കൊലപാതകി എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ജയിലിലായി. ഈ പെൺകുട്ടിയെ ആ വീട്ടിലെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അതിനെതിരെ ഒരു പാർട്ടിയുടെ ഉള്ളിൽ തന്നെ സംഘർഷം ഉണ്ടായി. ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് ശവങ്ങൾ. ഒരു പക്ഷേ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ തന്നെ, രാഷ്ട്രീയ വിശ്വാസി തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ രംഗത്തും കലാകാരന്മാരാണ്. നീ മനുഷ്യനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. നാടകത്തിന്റെ പേരാ നീ മനുഷ്യനെ കൊല്ലരുത്. ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ, പറഞ്ഞാൽ തീരില്ല. കാരണം കലാകാരന്മാർ ഒരുപക്ഷെ ഇലക്ഷൻ ഒന്നും ജയിച്ചിട്ടില്ല. എത്രയോ കലാകാരന്മാർ, നിങ്ങൾ നോക്കൂ, കാമ്പിശ്ശേരി കരുണാകരൻ, കെ എസ് ജോർജ്, കെ പി എസ് സി സുലോചന, കെ പി എസ് സി പ്രസ്ഥാനം 75 കൊല്ലം മുമ്പുണ്ടായ പ്രസ്ഥാനമാണ് ഈ നാട്ടിൽ സാമൂഹ്യ ചലനം ഉണ്ടാക്കിയത്. കോഴിക്കോട്ട് പണ്ടൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കുന്നതിന് മുമ്പേ അബ്ദുൽ ഖാദർ, കോഴിക്കോട് അബ്ദുൽ ഖാദർ പാട്ടുപാടും, ബാബുക്ക പാട്ടുപാടും, ഓരോരോ പാട്ടുപാടും. എന്നിട്ട് ഒരു അനൗൺസ്മെന്റ് ആണ്, ബാബുക്കയും അബ്ദുൽ ഖാദർക്കയും മീറ്റിംഗ് കഴിഞ്ഞാൽ ഇനിയും പാടും. അതിനിടയിൽ നേതാക്കന്മാർ രാഷ്ട്രീയം പറയും. ഇപ്പൊ ആളുകൾ രാഷ്ട്രീയം കേൾക്കും. കാരണം എന്താ വെച്ചാൽ ഖാദർ ഖാന്റെയും പാട്ട് കേൾക്കാനാണ്. കൂട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അപ്പുറത്തും ഇപ്പുറത്തും കല വെച്ചിട്ടാണ്. ഞാനിതൊന്നും പറയുന്നത് രാഷ്ട്രീയക്കാരെ അപമാനിക്കാനൊന്നുമല്ല, അവർക്കൊക്കെ പ്രതിഫലം കിട്ടി. കലാകാരൻ എന്ത് കിട്ടി? ഞാൻ ജോർജിനെ അവസാനം കാണുമ്പോൾ ഒരു മീറ്റിംഗ്, അദ്ദേഹം രോഗം ബാധിച്ച് ചികിത്സ കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ആളുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജോർജേട്ടാ പാട്ട് പാടണം. അത് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, പാടാൻ വയ്യ. പക്ഷെ ഈ ആളുകൾ പറഞ്ഞതോടുകൂടി ഈർക്കിൽ പോലെ ഇരിക്കുന്ന മനുഷ്യൻ ഒരു വസന്ത വൃക്ഷം പോലെ അങ്ങോട്ട് പൊട്ടിത്തരിച്ചു. പിന്നെ ജോർജേട്ടൻ പാടുന്നുണ്ടോ? കയ്യും കാലും ഒക്കെ ഇട്ടിട്ടാ പാട്, ആകെ ഇങ്ങനെ വിടർന്ന് പാട്. അപ്പൊ അന്ന് പാടിയൊരു പാട്ട് ഞാൻ മരിച്ചാ മറക്കില്ല. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു, മിഴി നട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു, ഒരു കൊടുങ്കാറ്റിന്റെ കൈകളിൽ തത്തി കരിമുകിലെങ്ങോ പറന്നു, അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻമലർ വാനിൽ, മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. വരാനിരിക്കുന്ന ഒരു നല്ല പ്രഭാതത്തിന് വേണ്ടി സ്വന്തം കണ്ണുനീരിലേക്ക് സൂര്യരശ്മികൾ കടത്തിവിട്ട് മാരിവില്ലുകൾ വിരിയിച്ച മനുഷ്യരെയാണ് നമ്മൾ കലാകാരന്മാർ എന്ന് വിളിക്കുന്നത്. അതിൽ രണ്ട് വലിയ കലാകാരന്മാരാണ്. മുഹമ്മദ് പേരാമ്പ്ര എന്ന് പറഞ്ഞയാൾ ഒറ്റയ്ക്കൊരു നാടക ചരിത്രമാണ്. മുഹമ്മദ് പേരാമ്പ്ര ഒറ്റയ്ക്ക് ഒരു നാടക ചരിത്രമാണ്. അദ്ദേഹം ഒന്നും നേടിയിട്ടില്ല, എനിക്കറിയാം, അങ്ങനെ പറയാൻ പാടില്ല. ഒന്നും നേടാൻ ആഗ്രഹിച്ചിട്ടില്ല. എത്രയോ വർഷമായി ഞാൻ എന്നാ മുഹമ്മദ്ക്കായ കണ്ടെന്നറിയില്ല. ഞങ്ങൾ എവിടെയൊക്കെയോ വെച്ച് കണ്ടു, എവിടെയൊക്കെയോ ഒരുമിച്ച് പങ്കെടുത്തു, ഞങ്ങൾ പല പോരാട്ടങ്ങളിൽ പങ്കെടുത്തു, സമര പുളകങ്ങൾ തൻ സിന്ദൂര മാലകൾ അടിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നടന്നു. അങ്ങനെ മുഹമ്മദ് പേരാമ്പ്രയെ അരങ്ങ് ആദരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വരണ്ടേ, മുഹമ്മദ്ക്ക ഞാനിതാ വന്നിരിക്കുന്നു, അങ്ങനെ ആദരിക്കുന്നു. മറ്റൊന്ന് വിജയൻ ചാത്തന്നൂരാണ്. വിജയൻ എന്റെ സഹോദരനാണ്, എന്റെ സ്വന്തം സഹോദരൻ എന്ന് പറയാം. എത്ര കൊല്ലമായി വിജയൻ നാടകരംഗത്ത് വന്നിട്ട്. വിജയന്റെ ഓരോ നായകവേഷവും, അതിനൊക്കെ പാട്ടെഴുതിയ ഒരാളാണ് ഞാൻ ഒരു കാലത്ത്, രചകൻ തൊട്ടുള്ള വടുതല നായർ തൊട്ടുള്ള എല്ലാ നാടകങ്ങൾക്കും വേണ്ടി, കറുകപുത്തൂര്, അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ, അദ്ദേഹത്തിന്റെ കുടുംബ സംഗമത്തിൽ തൊട്ട്, അതൊക്കെ പറഞ്ഞാൽ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര സ്നേഹം. കിടയറ്റ നടൻ, നാടകം തന്നെ ജീവിതമാക്കിയ ഒരാൾ. ഈ പ്രായത്തിൽ ഇങ്ങനെ സമർപ്പിത മനസ്കനായ ഒരു കലാകാരനെ ഇപ്പൊ മൊമക്കാന്റെയൊക്കെ തലമുറയിൽ കാണും. ഈ തലമുറയിൽ അപൂർവമാണ് വിജയൻ. അങ്ങനെ ഒരാളാണ് ഈ വിജയൻ ചാത്തന്നു. അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ ഇവിടെ വരാതിരിക്കാൻ പറ്റും. ഇതാ വന്നിരിക്കുന്നു വിജയൻ, താങ്കളെ ആദരിക്കും. പിന്നെ ബഷീർക്ക, ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ഈ പ്രഹേളിക. പ്രഹേളികയിൽ എഴുതാനെന്ന് ആഗ്രഹിച്ചു. പ്രഹേളിക അന്നിവിടെ ഒരു പുത്തുമന ശങ്കർ, ശങ്കർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണിയമ്പൂരി, നമ്പൂരിയുടെ കയ്യിൽ നിന്നാണ് ഈ പ്രഹേളിക ഞാൻ വായിക്കുക. അന്നാണ് ഈ ബഷീർ പുത്തൻ വീട്ടിൽ എന്ന് പറയുന്ന ഒരു സാഹസികനാണ് പ്രഹേളിക. അത് വലിയ സാഹസമാണ്, 4-5 പതിറ്റാണ്ട് ഒരു മാസിക, യാതൊരു ലാഭവും ഇല്ലാതെ നഷ്ടം മാത്രമായിട്ട് ഒരു മനുഷ്യൻ നടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ
ഇദ്ദേഹത്തിന് നോബൽ സമ്മാനമല്ല, എന്തു കൊടുത്താലും മതിയാവും. അതിനും പുറമെ അദ്ദേഹം ആ കാലത്ത് മതം മാറി കല്യാണം കഴിച്ചു. അതിൽ കിട്ടാവുന്ന ശിക്ഷ വെട്ടിമുറിച്ചില്ല എന്നേ ഉള്ളൂ. അതൊക്കെ സഹിച്ചു, അതിനതിജീവിച്ചു, അതൊക്കെ നാടകം കൊണ്ട് അതിജീവിച്ചു. ഈ രണ്ട് നാടകവും അതാ പ്രമേയം. കളിയാനോയോ അതാണ് പ്രമേയം. പുരുഷനെ സ്നേഹിച്ച സ്ത്രീ പെൺകുട്ടി, പുരുഷനെയാണ് പെൺകുട്ടി സ്നേഹിച്ചത്. ഹിന്ദുവിനെയല്ല, മുസൽമാനെയല്ല, ക്രിസ്ത്യാനിയല്ല, പെൺകുട്ടിയാണ് സ്നേഹിച്ചത്. ഹിന്ദു സ്ത്രീയല്ല, മുസ്ലിം സ്ത്രീയല്ല, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു അത്ഭുതം, ഈ ഷഹനാഷറിയുടെ പുസ്തകത്തിൽ ഇത് തന്നെ പ്രമേയം. അതിലും നാടകമാണ് പ്രമേയം. എങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ ഈ പെൺകുട്ടി നാടകത്തിൽ കയറിയത് എനിക്ക് അത്ഭുതമായി. അതിൽ ഗീതയായും മോഹനായിട്ടും രണ്ടു മതക്കാരെ അഭിനയിക്കും. അല്ല, എങ്ങനെയല്ലേ കഥാപാത്രം? ഗീതയായും മോഹനായും. ഗീത എന്ന് പ്രണയപൂർവ്വം മോഹൻ വിളിക്കും, മോഹൻ എന്ന് പ്രണയപൂർവ്വം ഗീതയും വിളിക്കും. അഭിനയിച്ച് 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 അഭിനയം മാറി ഇവർ ഗീതയും മോഹനുമായി മാറിപ്പോയി. അങ്ങനെയാ ഇവർ മതം മാറി, മതം നാടകമായി. നാടകമായപ്പോൾ അവരുടെ മതം മനുഷ്യമതമായി. അതാണ് നാടകമായപ്പോൾ അവരുടെ മതം മനുഷ്യമതമായി. അവർ മറ്റു മതങ്ങളിൽ നിന്ന് മാറി അവർ കല്യാണം കഴിച്ചു. അതിന്റെ ദുരന്തം കൊതി തീരും മുമ്പേ ആ പെൺകുട്ടി പോകുന്നു. അതിൽ കുറെ സംഭവവികാസങ്ങളുണ്ട് ഈ ശേഷം ഭാഗങ്ങൾ സ്ക്രീനിൽ, അത് നിങ്ങൾ വായിക്കണം. മുഴുവൻ ഞാൻ പറഞ്ഞാൽ ആ ഷഹലിന്റെ പുസ്തകം വാങ്ങില്ല. അപ്പൊ പുസ്തകം വാങ്ങാൻ വെച്ചിട്ടുണ്ട്, അതിന് വെക്കാൻ വെച്ചിട്ടുണ്ട്, പുസ്തകം വെച്ചിട്ടുണ്ട്. അയ്യോ, അത് വെക്കാൻ മാറും. നിങ്ങൾ തിരൂർക്കാർ നിർബന്ധമായും ഷഹല ഷെറിന്റെ പുസ്തകം പണം കൊടുത്ത് വാങ്ങിക്കണം. ഒരു പെൺകുട്ടി ഇങ്ങനെ എഴുത്തിലൂടെ ഈ പ്രായത്തിൽ, എനിക്ക് തുഞ്ചംപറമ്പിനെ കുറിച്ചും എന്റെ കാവ്യജീവിതത്തെ കലാജീവിതത്തെ കുറിച്ചും അഭിമാനം തോന്നിയത് ഇങ്ങനെ ചില പെൺകുട്ടികൾ വരുന്നു. അവർ നാളെ ചരിത്രത്തെ മാറ്റി എഴുതും. ഇന്ന് ഞാൻ പി കെ ഹലീമയെ കുറിച്ചൊരു പുസ്തകം എഴുതിയ നൂറയെ കണ്ടപ്പോൾ, നൂറ വരുന്നു, ഷഹല ഷെറി വരുന്നു, അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളിൽ നിന്ന് പണ്ട് ആയിഷാത്ത നാടകം അഭിനയിക്കാൻ പോയതിന് യാഥാസ്ഥിതികന്മാർ വെറലി പിടിച്ച് അല്ലേ വെടിവെച്ചു കൊല്ലാൻ നോക്കിയതാ. ആ തലമുറ ആ സമുദായത്തിൽ നിന്നൊരു പെൺകുട്ടി ഇതാ ധീരമായി നാടകം മതമാണെന്ന് പറയുന്നു. ആ നാടകത്തിൽ മനുഷ്യമതമേ ഉള്ളൂ എന്ന് പറയുന്നു. എനിക്ക് എന്റെ ജീവിതമൊന്നും വെറുതെ ആയില്ല എന്ന് തോന്നുന്നത് ഇങ്ങനെ ചിലതൊക്കെ കാണുമ്പോഴാണ്. ഇതിനൊക്കെ വേണ്ടിയാണ് കുറെ കൊല്ലം വൈ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നത്. അതുകൊണ്ട് നേട്ടമുണ്ടായോ എന്നല്ല, പക്ഷെ മനുഷ്യർ മനുഷ്യരായി വരുന്നു, മനുഷ്യരായി വരും. നമ്മൾ രോഗത്തെ അതിജീവിക്കും, നമ്മൾ വർഗീയതയെ അതിജീവിക്കും, നമ്മൾ ഫാഷിസത്തെ അതിജീവിക്കും. വിശാൽ സർവൈവ്, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി മുഹമ്മദ് പേരാമ്പ്രയ്ക്കും വിജയൻ ചാത്തന്നൂരിനും ഇവരുടെ നാടകയാത്ര ഇത് കഴിഞ്ഞിട്ട് എടപ്പാളിലെത്തുമ്പോൾ എനിക്ക് അവിടെ എത്തണം, നാടകം കളിക്കാനുണ്ട്. ഈ ശിവജേട്ടൻ സിനിമാ താരം, ഞാൻ ശിവജേട്ടൻ പറയും, സിനിമയിൽ പോയൊരു താരപദവിയൊക്കെ കിട്ടിയാൽ വീണ്ടും നാടകത്തിന്റെ ചെളിയിലേക്ക് ഇറങ്ങി വരാൻ പലപ്പോഴും രണ്ടു വട്ടം ആൾക്കാർ മടിക്കും. ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, ഈ കറുത്ത കുപ്പായി തൊട്ട് ഈ താര വെളിച്ചത്തിൽ നിന്ന് ശിവജി ഗുരുവായൂർ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ അടിമൂടി നാടകമാണ്. നാടകത്തിന്റെ സ്നേഹവും സത്യവുമാണ് ശിവജി ഗുരുവായൂർ. അദ്ദേഹത്തിന് പണ്ട് കാവീടിൽ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ആദരിക്കാൻ പോയ ഒരു വലിയ ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. എത്രയോ കാലമായി ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എന്റെ സഹോദരന്മാരാണ് ഇവരെല്ലാം, അല്ലെങ്കിൽ അവരുടെ സഹോദരനാണ് ഞാൻ എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ ഒരിക്കൽ കൂടി തിരൂരെന്ന മഹാചരിത്ര സ്ഥലത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഷീർ പുത്തൻ വീട്ടിലിന്റെ കാളിയാനോയും പുരുഷനെ സ്നേഹിച്ച പെൺകുട്ടിയും ഷഹല ഷെറിയുടെ കൊതി തീരും മുമ്പേ എന്ന നോവലും പ്രകാശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള അത് ഉദ്ഘാടനം ചെയ്യുന്നു. വിജയൻ ചാത്തന്നൂരിനെയും മുഹമ്മദ് പേരാമ്പ്രയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ അരങ്ങിന്റെ ഈ മഹത്തായ നാടക രംഗം ഇതാ തിരശ്ശീല നീക്കിയിരിക്കുന്നു. യവനിക ഉയരട്ടെ. നമസ്കാരം.